വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നല്ല നാടൻ സ്റ്റൈലില് ചിക്കൻ വാറ്റിയെടുക്കുന്നതിന്റെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അതിന്റെ തൊട്ട് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം കൂടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. അപ്പൊ അത് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഏകദേശം 1 കപ്പിന്റെ അടുത്ത് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 1 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ 1 പച്ചമുളക് മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് ഈ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി 1 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ അളവിന് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ആ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ അതേ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല നാടൻ സ്റ്റൈലിൽ ചിക്കൻ വരട്ടിയെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒട്ടും വലിയ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല, വെറും ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ട് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.